പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പന്തളം സുധാകരന് പ്രവർത്തകരുടെ സ്വീകരണം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അമർഷം പുകയുന്നതിനിടെയാണ് മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർ പന്തളം സുധാകരന് സ്വീകരണം നൽകിയത്. ഇതിനിടെ ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിമത കൺവെൻഷൻ നടത്തി. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങളെ അവഗണിച്ചുവെന്നാരോപിച്ച് ഐ ഗ്രൂപ്പ് ജില്ലാ നേതാക്കൾക്കിടയിൽ അമർഷം പുകയുന്നതിനിടെയാണ് കോങ്ങാട് സ്ഥാനാർത്ഥിയായി പന്തളം സുധാകരൻ പ്രചരണത്തിനെത്തിയത്. ട്രെയിൻ മാർഗം പാലക്കാടെത്തിയ പന്തളം സുധാകരനെ സ്വീകരിക്കാൻ ജില്ലാ നേതാക്കളാരും എത്തിയില്ലെങ്കിലും കോങ്ങാട് മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർ പന്തളം സുധാകരന് മികച്ച സ്വീകരണമാണ് നൽകിയത്. കോങ്ങാട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പന്തളം സുധാകരൻ പറഞ്ഞു. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, അവരാണ് ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികൾ. ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനിടെ ഒറ്റപ്പാലത്ത് ശാന്താജയറാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ നടത്തി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി സമിതിക്ക് മുമ്പാകെ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കൺവെൻഷൻ. 100 പേർ പങ്കെടുത്ത കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നും അഭിപ്രായമുയർന്നു. ജില്ലയിൽ കോൺഗ്രസ് 10 മത്സരിച്ചിട്ടും 2 മാത്രമാണ് കിട്ടിയതെന്ന ആക്ഷേപമാണ് ഐ ഗ്രൂപ്പ് ജില്ലാ നേതാക്കൾക്കുള്ളത്. റിപ്പോർട്ടർ പാലക്കാട്.